നമുക്ക് ചക്കക്കുരു മാങ്ങയും വെക്കാനായിട്ടില്ലേ. ചക്കക്കുരു ഒരു നാലഞ്ച് ചക്കക്കുരു എടുത്ത് അരിഞ്ഞ് കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കണതായത് കേട്ടോ. അതിലേക്ക് ഒരു സ്വല്പ ഉപ്പ് ഇതിന് പാകത്തിനുള്ള അമ്മ ഇട്ടു. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മൾ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കണം. വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ശരിക്കും വേവണം ചക്കക്കുരു, എന്നാലേ കറിക്ക് കൊഴുപ്പ് കിട്ടുള്ളൂ. ഇനി ഇത് ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മാങ്ങ ചേർക്കണം. മൺകലത്തിലാണല്ലോ? മൺകലത്തിലല്ലേ നമ്മള് വെക്കണത്. എപ്പോഴും ഒരു പ്രത്യേക രുചിയല്ലേ അതില്. ചക്കക്കുരു എങ്ങനെയാണ് ഇതുപോലെ വൃത്തിയായി കഴുകി ഒരുക്കി എടുക്കുന്നത് എന്ന് നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ചെക്ക് ഇറ്റ്. വേവിക്കാൻ വെച്ച ചക്കക്കുരു വെന്തു കേട്ടോ. അതിലേക്ക് മാങ്ങ ഇട്ടതാണ്. നമ്മൾ ഒരു മാങ്ങ ആട്ടോ നമ്മൾ ചേർത്തേക്കണേ, കുറച്ച് ഉണ്ടാക്കണോളൊക്കെ. അത് ഇനി മാങ്ങായും കൂടെ വെന്ത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് ചേർക്കാം. കുരുകുരാന്ന് ഇങ്ങനെ അരിയണം. കുരുകുരാന്ന് ചെമ്മീനും മാങ്ങയ്ക്കും ഈ ചക്കക്കുരു മാങ്ങയ്ക്കും ഇങ്ങനെ അരിയണം. ഇനി നമ്മൾ ലൈവ് മാങ്ങ മപ്പാസ് കാണിക്കും. മീൻ മാങ്ങ മീനും മാങ്ങയും കൂടെ അതിന് നീളത്തിൽ അരിയണം. ഇതിന് ചെറുതായിട്ട് പീസ് ഒന്ന് കാണിക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെയാണ് ചെമ്മീനും മാങ്ങയ്ക്കും ചക്കക്കുരു മാങ്ങയ്ക്കും മാങ്ങ അരിയേണ്ടത്. ചെറിയ പീസുകള് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പുളിയുള്ള കിളിച്ചുണ്ട മാങ്ങ കേട്ടോ. ഇതിന് നല്ല പുളിയ ഒരു മാങ്ങ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിന് ഉള്ള അരപ്പാ ചേർക്കണം. നല്ല പുളിയുണ്ട് ഈ മാങ്ങയ്ക്ക്. ചക്കക്കുരു മാങ്ങയ്ക്കാകുമ്പോ ഇച്ചിരി പുളി വേണമല്ലോ. കിളിച്ചുണ്ടൻ മാങ്ങയുമാണ് കേട്ടോ. നല്ല പുളിയുള്ള നാടൻ മാങ്ങയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. നാട്ടുമാങ്ങിയ സാധാരണ ചെയ്യണത്. നമ്മുടെ അടുത്ത് നാട്ടുമാങ്ങ പഴുത്ത് തീർന്നുകൊണ്ട് നമ്മൾ കിളിച്ചുണ്ടൻ എടുത്താ. നല്ല പുളിയുണ്ട് ഇതിന്. നല്ല പുളിയുള്ള നാട്ടുമാങ്ങയാണ് ഇതിന് എടുക്കേണ്ടത്. സാധാരണ എടുക്കണത് എല്ലാവരും. നമ്മുടെ ചക്കക്കുരുവും ചക്കക്കുരുവും മാങ്ങയും നമ്മൾ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയരപ്പ് ചേർക്കണം. കുഴഞ്ഞിരിക്കണം കേട്ടോ. നല്ല സൂപ്പറായിട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ചിരകിയത് ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി നുറുക്കിയിട്ടതാ കേട്ടോ. ഒരു ദളാട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി കുറവ് മതി. ഒരു തരി ജീരകം, സ്വല്പം മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഇത്രയും. പിന്നെ ഒരു നുള്ളു വേപ്പില്. ഇത്രയും നമ്മൾ അരപ്പ് ഇതിൽ ചേർക്കണം. ഇനി അരച്ച് ഇത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരക്കണം. വെള്ളം ചേർക്കണം. പിന്നെ വെള്ളം ചേർത്ത് അരക്കാ ഒതുക്കുമല്ലേ. നമ്മൾ ഈ ചെറിയ മിക്സി ബൗളിൽ സ്വല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുവാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ അരക്കാനായിട്ട്. ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡിയായി. നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് അരപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളവും കൂടെ ചേർത്ത് ശരിയാക്കി എടുക്കണം. ഇനി നമ്മൾ അരപ്പ് വെള്ളം ഒഴിച്ച് ഇതിൽ മിക്സാക്കി കലത്തിലേക്ക് ചേർക്കുക. എന്തോ ഒരു വെള്ളം ഒഴിച്ചു. വെള്ളം അതിന് അരപ്പിന് കൂടാൻ പാകത്തിന് ഇച്ചിരി ഒരു വെള്ളാംശം കിടക്കണം. ചാറുകറിയല്ലേ. ഇനി ഇത് ഒഴിച്ചേച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അതിൽ ചാറല്ലേ ഈ കറി, അതുകൊണ്ട് ഇപ്പൊ വെള്ളം ചേർത്ത് ഇത് അരപ്പ് മിക്സ് ചെയ്തു അല്ലേ. ആ അരപ്പ് മിക്സ് ചെയ്ത് ഇത് അതിലേക്ക് ഒഴിച്ചു. ചാറിന് വെള്ളം ഒഴിക്കുക കേട്ടോ ജലത്തിലേക്ക്. ചാറെന്തോരം വേണോ അത്രയും വെള്ളം. അത്രയും വെള്ളം ഒഴിക്കാം. ഇത് ചക്കക്കുരു കുഴക്കണത് കൊണ്ട് ശരിക്കും കുറുകിയിരിക്കും കറി. ഇപ്പൊ കുറച്ച് ചാറ് വേണ്ടേ നമുക്ക് എന്തായാലും. അതിനാണ് വെള്ളം ചേർക്കണത്. കൂടുതൽ ചാറ് വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കുക. അതിനൊരു അളവ് നോക്കിയാൽ മതി ഒഴിക്കുമ്പോ. കൃത്യ അങ്ങനെ അതിന്റെ അളവില്ല. ഇനി ഇത് വേവിക്കണോ. ഇനി വേവിക്കുമല്ല. തിളച്ചു വരുമ്പോ വോക്ക് ചെയ്യണം. അരപ്പ സിമ്മിലിടണോ അല്ലേ. സിമ്മല്ല, ഫുള്ള തിളക്കട്ടെ. എന്നിട്ട് പിന്നെ കടുക് കുറക്കണം. ഇത് ഒഴിച്ചതിന് ശേഷമാണ് ഫുൾ ഫ്ലെയിമിലാക്കണം. അതുവരെ സിമ്മാണ് അല്ലേ. അത് ഞാൻ വെച്ചാൽ അടി പിടിച്ച് പോകാതിരിക്കാൻ അങ്ങനെ ചെയ്തേ. ഒറ്റയിരിക്കുമല്ല ഞാൻ. അതെ, അതുകൊണ്ട് ഹായ് സൂപ്പർ കറിയ. അതും മംഗലത്തിലായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി കൊച്ചു കൊച്ചു കലങ്ങളാ ഞാൻ ഒരു മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ. ചക്കക്കുരുവും മാങ്ങയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പഴയ കറിയായത്.
അരപ്പും ആവശ്യത്തിന് മാത്രം വെള്ളവും ഒഴിക്കുക. അതായത് വെള്ളം ഒരുപാട് നേർമയിൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇതുപോലെ വെള്ളം ഒഴിക്കുക. അതല്ല കുറച്ച് കട്ടിയായിട്ടുള്ള കറി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. തിളയ്ക്കുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ചക്കക്കുരുവും മാങ്ങയും കട്ട പിടിച്ചു പോകും. തിളച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഗ്യാസ് ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് പാത്രം മാറ്റി വയ്ക്കണം. നമ്മൾ കടുക് വറക്കാൻ പോകും. അതിനുവേണ്ടി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളിയും വേപ്പിലേക്ക് ഇടണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുക കേട്ടോ. നല്ല സ്മെല്ല്. കടുക് വറുത്തതിൻ്റെ ആയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചക്കക്കുരയും മാങ്ങയും ഒരു പഴയകാല കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് കാലത്ത് വീടുകളിലൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു ഉഗ്രൻ ചാറുകറിയാണിത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ അടിപൊളി ഡിഷസ് ആയിട്ട്, അതും സ്പെഷ്യൽ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് എപ്പിസോഡിൽ, ജാക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ പരമ്പരാഗതമായ ഡിഷസ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.